അമ്മ ഷോ ശരിക്കും സത്യം ഒരു രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടങ്ങളിൽ താരസംഘടന രൂപീകൃതമായി അവർ ഒരു ഷോ നടത്തണം എന്നുള്ള ഒരു ആശയം വരികയാണ് അപ്പോൾ ഈ ഷോ നടത്തുന്നത് പ്രധാനമായും താരങ്ങൾക്ക് അവശരത അനുഭവിക്കുന്ന താരങ്ങൾക്ക് സഹായം ലഭിക്കുക അല്ലെങ്കിൽ സഹായം ലഭ്യമാക്കുക എന്നുള്ള ആശയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു ഷോ തീരുമാനിക്കുന്നത് അന്ന് ഇന്നസെൻറ്റിനാണ് ഇന്നസെൻ്റാണ് അമ്മേൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് ഇടവേള ബാബു സെക്രട്ടറി ആയിട്ടുള്ള താരസംഘടന അപ്പോൾ ആദ്യത്തെ ഷോ എങ്ങനെ വരും എന്നുള്ളതന്ന് മലയാളത്തിൽ ഇത്തരത്തിലുള്ള മെഗാ ഷോകളൊന്നും കാര്യമായിട്ടുള്ളൊരു മെഗാ ഷോകളൊന്നും നടന്ന ഒരു സമയമല്ല അപ്പോൾ ആദ്യമായിട്ട് ഇത്തരം താരങ്ങൾ മൊത്തം മലയാള സിനിമയിലെ എല്ലാ താരങ്ങളും അത് വലിപ്പ ചെറുപ്പം ഒന്നുമില്ലാണ്ട് എല്ലാ താരങ്ങളും ആണ് ഈ ഷോ വരുന്നത് അപ്പോൾ സൂര്യ ടി വി ആണ് അന്ന് ഈ ഷോ ഏറ്റെടുക്കുന്നത് ഈ താര ഷോ അങ്ങനെയാണ് അതിൻ്റെ ആദ്യത്തെ ഈ താര ഷോൻ്റെ പേര് സൂര്യ തേജസ്സോടെ അമ്മ എന്ന പേരിലാണ് ഷോ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പ്രഖ്യാപനങ്ങളൊക്കെ വന്ന സമയത്ത് അന്ന് മലയാള സിനിമയിൽ തന്നെ അഭിനേതാക്കളല്ലാതെ മറ്റൊരു വിഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അത്തരം വിഭാഗങ്ങളിലുള്ള ആളുകൾക്കൊക്കെ ആ ഷോ അമ്മ ഇത്തരത്തിലുള്ളൊരു ഷോ കണ്ടക്ട് ചെയ്യരുത് എന്നുള്ള ആഗ്രഹമായിരുന്നു ആഗ്രഹമായിരുന്നു എന്ന് പറയാൻ കാരണം അത്തരത്തിലൊരു ഷോ വരികയാണെങ്കിൽ അത് ഏർ അടുത്ത റിലീസാവുന്ന പടങ്ങളെ അല്ലെങ്കിൽ തിയേറ്റർ കളക്ഷനെയൊക്കെ ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഷോനെ തകർക്കുക എന്നുള്ളതായിരുന്നു അവരെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം അപ്പോൾ അതിൽ സൂര്യ ഏറ്റെടുത്ത സമയത്ത് അത് നടപ്പാക്കേണ്ട ഈ ഷോ നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെ ചുമതലയിൽ വരികയാണ് അങ്ങനെയാണ് ഈ ഷോയായിട്ടും അല്ലെങ്കിൽ ഈ ഒരു അമ്മ എന്ന സംഘടനയുമായിട്ടും മലയാള സിനിമയിലെ താരങ്ങളുമായിട്ടുമൊക്കെ നമ്മൾ അടുത്ത ഒരു ബന്ധത്തിലേക്ക് വരുന്നത് അങ്ങനെ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് വെന്യൂ ഫിക്സ് ചെയ്യുന്നത് ആ വെന്യൂ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇവർ നമുക്കിവിടെ എല്ലാ താരങ്ങളും മലയാള സിനിമയിലെ മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെയുള്ള എല്ലാ താരങ്ങളും അന്ന് ദിലീപൊന്നും സൂപ്പർ താരമായിട്ടില്ല മറ്റുള്ള സുരേഷ് ഗോപി ഒന്നും സൂപ്പർ താരം ആയിട്ടില്ല ബാക്കി താരങ്ങളെല്ലാവരും ഇവിടെ എത്തുന്നു എത്തിക്കഴിഞ്ഞ് അവരെ റിഹേഴ്സൽ തുടങ്ങുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പ്രധാനമായുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഒരു വലിയൊരു വിഭാഗം ഈ ഷോ എങ്ങനെ മുടക്കാം അല്ലെങ്കിൽ ഈ ഷോ നടക്കരുത് അതിനെന്തൊക്കെ ചെയ്യാം എന്നുള്ള പ്രധാനമായിട്ടുള്ള തന്ത്രങ്ങളുമായിട്ട് അവർ വരികയാണ് ആ ഷോക്ക് എതിരെ അന്ന് നമ്മളെ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിനോടനുബന്ധിച്ച് ഒരു അമ്പലമുണ്ട് ഒരു ക്ഷേത്രം അപ്പോൾ ആ ക്ഷേത്ര കമ്മിറ്റിക്കാരെ കൊണ്ട് ഈ ഇതിനെതിരെ ഈ ഒരു ഷോ വരികയാണെങ്കിൽ അത് ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് തകരാറ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശിവരാത്രി ദിവസമാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു നീക്കം നടത്തി ആ നീക്കം തടസ്സപ്പെട്ടു ഈ സമയത്തൊക്കെ അന്നത്തെ കോഴിക്കോട് മേയർ പ്രൊഫസർ എ കെ പ്രേമജമായിരുന്നു മേയറും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലാ കലക്ടർ ഇപ്പോഴത്തെ പശ്ചിമ ബംഗാളിലെ അഡീഷണൽ സെക്രട്ടറി ആയിരിക്കുന്ന ഡോക്ടർ പി ബി സലീം അയ്യേസ് അത്തരം ആളുകൾ നമ്മളെ കൂടെ ഉറച്ചു നിന്നു അന്ന് ഇന്നസെൻറ്റും ഇടവേള ബാബു എന്ന് പറയുന്ന ഇപ്പോഴത്തെയും അന്നത്തെയും അമ്മയുടെ സെക്രട്ടറി ആ അത്തരം ആളുകളുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അന്ന് ആ ഒരു ഷോ നമുക്ക് വേദിയിലെത്തിക്കാൻ കഴിയുന്നത് അപ്പോൾ പല എതിർപ്പുകൾ ഉണ്ടായ സമയത്തൊക്കെ ഇന്നസെൻറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിൻ്റെ ഒരു ഒരു പ്രത്യേകത ഉണ്ട് ഇന്നസെൻറ്റ് വളരെ കൂളായിട്ടാണ് എല്ലാ കാര്യങ്ങളും എടുക്കുക അപ്പം കോഴിക്കോട് ഈ ഒരു പെർമിഷൻ കിട്ടുന്നതായി ബന്ധപ്പെട്ടിട്ട് ഇന്നസെൻറ്റ് നേരിട്ട് ഇടവേണ്ടി വന്നു കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിലേക്ക് വരികയാണ് അന്ന് ഞാനും അതുപോലെ തന്നെ ഇടവേള ബാബു അതുപോലെ ഇന്നസെൻ്റ് ഞങ്ങൾ കോർപ്പറേഷൻ ഓഫീസിലേക്ക് പോകാണ് ഈ പെർമിഷനുമായി ബന്ധപ്പെട്ടിട്ട് അപ്പം കോർപ്പറേഷൻ ഓഫീസിലേക്ക് പോകുമ്പോൾ തന്നെ എല്ലാ ആളുകളും കോർപ്പറേഷൻ ജീവനക്കാരും എല്ലാവരും ഇന്നസെൻറ്റിനെ കാണുമ്പോൾ വട്ടത്തിൽ നിൽക്കുകയാണ് അങ്ങനെ ഇന്നസെൻറ്റിൻ്റെ കൂടെ അന്ന് സെൽഫി ഒന്നും ഇറങ്ങുന്ന ആ ഒരു സമയമായിട്ടില്ല പക്ഷേ ഇന്നസെൻറ്റ് ആ സ്വത്തസിദ്ധമായ ഒരു ശൈലി കൊണ്ട് എല്ലാ ആളുകളെയും ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് അതുപോലെ ഇടവേള ബാബു എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു സംഘടനയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കഴിവും വ്യക്തമായ ഒരു ഷോ ആയിരുന്നു ശരിക്ക് ആദ്യത്തെ അമ്മാ ഷോ എന്ന് പറയുന്നത് ആ അമ്മാ ഷോ വിജയിച്ചതുകൊണ്ട് തന്നെയാണ് മലയാള സിനിമയിലെ താരങ്ങളുടെ കെട്ടുറപ്പ് ആ കെട്ടുറപ്പ് ഇത്രയേറെ ഉറപ്പിച്ചു കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അവശ്യത അനുഭവിക്കുന്ന താരങ്ങളെ കാര്യങ്ങളിൽ ഇടപെട്ട് മുന്നോട്ട് പോകാനൊക്കെ വലിയ വഴി ഒരുക്കിയത് ഈ ഒരു ഷോ ആയിരുന്നു ആ ഷോ വിജയിപ്പിച്ചതിൻ്റെ ഒരു മറ്റുള്ളവർക്കൊപ്പം തന്നെ അന്ന് ഒരു പങ്ക് വഹിക്കാൻ സാധിച്ചു എന്നത് വലിയൊരു ചാരിതാത്വം നൽകുന്ന ഒരു വസ്തുതയാണ് കാരണം അന്ന് സ്റ്റേഡിയത്തിലേക്ക് കല്ലെറിഞ്ഞ് തടസ്സം സൃഷ്ടിക്കാൻ വരെ അവസാന നിമിഷം ശ്രമം നടത്തുകയുണ്ടായി അതുപോലെ നിയമപരമായ എല്ലാ മാർഗങ്ങളും അവർ നോക്കി ഈ ഷോ തടസ്സപ്പെടുത്താൻ പക്ഷേ അതിലെ ഏറ്റവും വലിയ ഒരു വിരോധാഭാസം എന്ന് പറയുന്ന ആ ഷോയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളൊക്കെ ആ ഒന്ന് അല്ലെങ്കിൽ മറ്റൊന്ന് എന്ന നിലയിൽ ആ ഒരു ഷോയുടെ ആനുകൂല്യം അല്ലെങ്കിൽ അത്തരം ഒരു ഐക്യത്തിൻ്റെ ആനുകൂല്യത്തിൻ്റെ വക്താക്കളായി മാറുന്നത് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് അതിനെ തകർക്കാൻ വേണ്ടി മുന്നിൽ നിൽക്കുകയും പിന്നീട് കാലം മാറിയപ്പോൾ അത്തരം കാര്യങ്ങളെ അനുകൂലിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു നയം സ്വീകരിച്ച കുറേ ആളുകളുണ്ട് അതൊക്കെ കാണുമ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും കാരണം ഒരു അഭിപ്രായം ഒരു കൃത്യമായ ഒരു നിലപാടില്ലാതെ എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം വരുമ്പോൾ അതിന് തുടക്കത്തിൽ ആദ്യം മുതൽ തന്നെ അതിനെ എതിർക്കുക പിന്നീട് അത് നല്ല വിജയമാകുമ്പോൾ അതിൻ്റെ ശില്പികൾ തങ്ങളായിരുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരിക ഇത്തരം ബഷീറിൻ്റെ ഒരു കഥാപാത്രം എട്ടുകാലിയും അമ്മഞ്ഞും എന്നൊക്കെ പറയും അത്തരം ഒരു ശൈലിയായിരുന്നു പിന്നീട് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് പക്ഷേ ഉറപ്പിച്ച് തന്നെ പറയാം അന്ന് ആ ഒരു ഷോ അല്ലെങ്കിൽ അന്ന് ആ ഒരു കൂട്ടായ്മ വൻ വിജയമാക്കി തീർക്കാൻ അന്ന് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നസെൻ്റ് ചേട്ടൻ ഇടവേള ബാബു അതുപോലെ അന്നത്തെ കോഴിക്കോട് കളക്ടർ ബി ബി സലീം അന്നത്തെ മേയർ അത്തരം ആളുകളുടെ സംയോജിതമായ ഇടപെടലുകൾ തന്നെയായിരുന്നു ഇടവേള ബാബുചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇടവേള ബാബുചേട്ടൻ എല്ലാവരെ കൂടി നിൽക്കുന്ന അന്ന് മുതൽ നമുക്കറിയാം ഈ അമ്മയുടെ സാരഥ്യം അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി എന്നുള്ള ആ ഒരു ചുമതല ഏറ്റെടുത്ത ആദ്യത്തെ വെല്ലുവിളിയാണ് ഇടവേള ബാബുച്ചേട്ടൻ്റെ ആദ്യത്തെ വെല്ലുവിളിയാണ് അമ്മ ഷോ വിജയകരമായി നടത്തുക എന്നുള്ളത് അത് ബാംഗ്ലൂർ ഷോ നടക്കാതെ പോയി അതിൻ്റെ ഒരു വലിയൊരു വിഷമം അത് കഴിഞ്ഞ് കോഴിക്കോട് ഇത്തരത്തിലൊരു ഷോ വരുന്നു അതിന് എതിർപ്പ് വരുന്നു ഇത് വളരെ തന്ത്രപരമായി ആ വിഷയങ്ങളെ അതിനെ മറികടക്കുക എന്നുള്ളത് പാവുച്ചാടിൻ്റെ ഒരു പ്രധാനമായും അന്നൊരു ഒരു പത്രസമ്മേളനം നടക്കുകയാണ് അമ്മ ഷോയുമായി ബന്ധപ്പെട്ടൊരു പത്രസമ്മേളനം ഒരു രസകരമായൊരു അനുഭവം പറയാം അപ്പോൾ ആ പത്രസമ്മേളനം നടക്കുന്ന സമയത്ത് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ് മമ്മൂട്ടിയാണ് മമ്മൂട്ടി മോഹൻലാൽ അതുപോലെ ജഗദീഷ് ഉൾപ്പെടെയുള്ള മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങളെല്ലാവരും അണിനിരക്കുന്ന പത്രസമ്മേളനം അപ്പോൾ മമ്മൂട്ടിയോടാണ് ചോദ്യം ഈ താര ഈ സൂര്യ തേജസ്സോടെ അമ്മ എന്ന ഈ താരോത്സവത്തിൽ എത്ര ആളുകൾ എത്ര താരങ്ങൾ പങ്കെടുക്കും മമ്മൂട്ടി പറഞ്ഞു അറിയില്ല അത് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ എന്തൊക്കെയാണ് നിങ്ങളെ പ്രോഗ്രാം അറിയില്ല അതോടുകൂടി ഈ മുതിർന്ന പത്രപ്രവർത്തകൻ വളരെയധികം ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം എണീറ്റ് നിന്നിട്ട് അദ്ദേഹം പറയാണ് ഇത് നിങ്ങൾ സിനിമയിലെ പത്രക്കാരോട് പറയുന്ന അതേ ഡയലോഗ് ഇവിടെ പറയരുത് ഇത് പത്രസമ്മേളനം കോഴിക്കോട്ടെ പത്രക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പത്രസമ്മേളനം ശരിക്ക് അലങ്കൂലമാകുമായിരുന്നൊരു വിഷയം ഇടവേള ബാബു ചേട്ടൻ അന്ന് സംയോജിതമായി ഇടപെട്ടുകൊണ്ട് ജഗദീഷും ഇടവേള ബാബു ചേട്ടനും സംയോജിതമായി ഇടപെട്ടുകൊണ്ടാണ് ആ വിഷയം ഒത്തുതീർപ്പാക്കുന്നത് അതുപോലെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഓരോ ആളുകളുടെ കാര്യങ്ങളിൽ വരെ ഇടപെട്ടുകൊണ്ട് അവർക്കൊപ്പം താനുണ്ടാകും എന്ന ഒരു ആത്മവിശ്വാസം അവരിൽ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ശൈലിയാണ് ബാവുചേട്ടൻ്റെ ശൈലി ആ ഒരു ശൈലി തന്നെയാണ് അമ്മ എന്ന് പറയുന്ന നമുക്കറിയാം ഓരോ താരങ്ങളും ഓരോ സാമ്രാജ്യമായി ഇരിക്കുന്ന അവസ്ഥയാണ് ഏത് ഇതിലായാലും വ്യക്തിപരമായി അഭിനേതാക്കളുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഓരോരുത്തരും അവരുടെ ലോകത്തെ സൂപ്പർ താരങ്ങളാണ് അത്തരം ആളുകളെ ഒരു കുടക്കീഴിൽ അണിനിരത്തുക എന്ന് പറയുന്നത് വളരെ തന്ത്രപരമായ ഒരു സമീപനം കൊണ്ട് മാത്രമേ സാധിക്കൂ അതിന് ഇന്നിപ്പോ മലയാള സിനിമയിൽ ഇടവേള ബാബു അല്ലാതെ മറ്റൊരാളെ പേര് നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയില്ല